Hi friends, Mandra YouTube channel. Welcome. I am going to show you some materials. I am going to show you some new items. നടക്കുന്ന ഒരു ഐറ്റാണ്. നോക്കാം.
അത് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേനും പ്യുവർ ഷിഫോൺ ആണ് വരുന്നത്. ആ പ്യുവർ ഷിഫോൺ നമുക്ക് ടൗണിലുള്ളതാണ്, അത് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഐറ്റത്തിൽ വേണമെങ്കിൽ നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ മെറ്റീരിയൽ ഗൗണിനോ ടോപ്പിനോ ഒക്കെ ആയിട്ട് എടുക്കാം, ഷോളായിട്ട് യൂസ് ചെയ്യാം. സാരി ആയിട്ടാ യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിന്റെ സൈഡിലൂടെ ഒരു ചെറിയ ത്രെഡ് ഇത് വർക്ക് പോകുന്നുണ്ട്, ഒരു ഗോൾഡൻ വർക്ക്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തുമ്പടിച്ച് സാരി ആയിട്ട് യൂസ് ചെയ്യാം, വേറെ ഒന്നും ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഇനി വേണമെങ്കിൽ ഒരു ഷോയ്ക്ക് വേണ്ടി ഒരു ചെറിയ മുത്തൊക്കെ വേണമെങ്കിലും അതിൽ ഇട്ടാൽ നല്ലൊരു ഭംഗിയായിട്ട് കിടക്കും. അപ്പൊ അങ്ങനെ ഉണ്ട്. അതിൻ്റെ തന്നെ വേറൊരു കളറും കൂടെ ഉണ്ട്, ആ തേനുള്ളത്. ഇത് ഡാർക്ക് ഒരു മജന്ത ഷെയ്ഡാണ്. ഇത് നല്ല സോഫ്റ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതിൻ്റെ പിന്നെ തേരില്ലാത്തൊരൈറ്റം ആയി വരുന്നത്, ആ ഗോൾഡൻ സൈഡിൽ ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് വരുന്നതാണത്. ഇത് അതിൻ്റെ വേറൊരു കളർ വരുന്നുണ്ട്, ഇത് അതിൻ്റെ വേറൊരു കളറാണ്. ഇത് ഡാർക്ക് മറൂൺ ഷെയ്ഡ്, അതിനകത്ത് ചിലപ്പോൾ കാണുമ്പോഴത്തേക്കും ലൈറ്റ് ആയിട്ട് തോന്നുന്നു. ഇത് ഡാർക്ക് മറൂൺ തന്നെ വരുന്നു. ഇത് ഒരു ഗ്രീൻ കളർ പോലെ തോന്നിക്കുന്നതാണ്, മജന്ത അല്ല, നല്ല ഒരു നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. നല്ല ബ്ലാക്കും എത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു മെറ്റീരിയലും കൂടെ നമുക്ക് എത്തിയിട്ടുണ്ട്, നെയ്ത. ഇതാണെങ്കിൽ നല്ല സ്ട്രെച്ചബിൾ ആണ്, മണ്ണുള്ളവർക്കൊക്കെ മണ്ണില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ബോട്ടോ നല്ല ഷോളുകൾ താഴെത്തിയിട്ടുണ്ട്. ആ ഷോളും ഒക്കെ ആയിട്ട് നല്ല പാർട്ടികളുടെ നല്ല ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്ത് തരാം. അപ്പം ഇവിടെ വന്ന് നോക്കിയാൽ ഇതിൻ്റെ വേറെ കളർ ചേഞ്ചും ഒക്കെ ഉണ്ട്. വന്ന് നോക്കിയാൽ ഞാനൊന്ന് റെഡിയാക്കിയൊക്കെ തരാം. സാരി ആയിട്ടാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലൈൻസ് സിൽവർ താഴെ കൂടെ വരുന്നുണ്ട്. ഇതാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് ഒരു നല്ല നൈറ്റ് ആയാലും ഇത് യൂസ് ചെയ്യാം. അപ്പം ആ ഒരു ഐറ്റം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുമൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് തരാം. അതിൻ്റെ വേറെ ഒരു കളർ ചേഞ്ചാണ് ഇത്, വൈൻ കളർ ഇത് നല്ല ലുക്കാണ്. അപ്പം ഇതിൻ്റെയൊക്കെ കൂടുതൽ കോൺട്രാസ്റ്റ് പാൻ്റ് ഷോള് അല്ലെങ്കിൽ സെയിം തന്നെയാണ്, ഇപ്പൊ ഒരു ഫാഷനായിട്ട് വരുന്നുണ്ട്, സെയിം ഐറ്റം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുക. സെയിം പാൻ്റ് സെയിം ഷോള് അങ്ങനെയാണെങ്കിലും ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ യോക്ക് വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ ആ യോക്ക് വീണ്ടും സെറ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഏത് വിധത്തിലായാലും നമുക്ക് അതെല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പൊ ഇത്രയും ഐറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഞാൻ എപ്പോഴും ഓരോ ടിപ്സ് തരാറുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും പറയും കോട്ടൺ മെറ്റീരിയൽ ഒക്കെ എടുത്താൽ അതിൻ്റെ കളറ് പോകുന്നു എന്ന് പറഞ്ഞ് പരാതി പറയാറുണ്ട്. നമ്മൾ കോട്ടൺ എവിടുന്ന് എടുത്താലും തന്നെ അതിൻ്റെ കളറ് പോകും എന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കിവിടെ കളർ ഗാർഡ് ഉണ്ട്, അതിനകത്തൊരു 5 മിനിറ്റ് മുക്കി വെക്കുക, അല്ലെങ്കിൽ 30 മിനിറ്റ് മുക്കി വെക്കുക. അതുമല്ല, നമുക്ക് കളർ ഗാർഡ് വാങ്ങിക്കാനുള്ള ഇതില്ല എങ്കിൽ നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ള ഉപ്പിട്ട് ആ മുറ്റിട്ട് ഒരു 30 മിനിറ്റ് മുക്കി വെക്കാം ഫസ്റ്റ് വാഷിംഗ് മുമ്പോ. അപ്പോഴും ഈ കളറിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കോട്ടൺ ആയതുകൊണ്ട് കളറ് പോകും, അതല്ലെങ്കിലും നമുക്ക് അടുത്ത ഇത് ഉപ്പിട്ട് നമുക്ക് 30 മിനിറ്റ് ആ വസ്ത്രം മുക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് കളറ് പോകാതെ യൂസ് ചെയ്യാം. ഈ കോട്ടൺ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള കലങ്കാരികളൊക്കെ ആകുമ്പോഴത്തേക്കും അതിന് കളറ് പോകും. അത് ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചാലും നമുക്കതിന് കളറ് പോകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് പിന്നീട് അത് ഫെയ്ഡാകാതെ നോക്കാനായിട്ടുള്ള മെത്തേഡാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നത്. കോട്ടൺ നമുക്ക് മറ്റ് വസ്ത്രങ്ങളുടെ കൂട്ടത്തിലിട്ട് കഴുകാതിരിക്കും. അപ്പം ആ ഫസ്റ്റ് വാഷ് നമ്മൾ സെപ്പറേറ്റ് തന്നെ കഴുകേ പറ്റത്തുള്ളൂ. കാരണം മറ്റ് വസ്ത്രങ്ങളുടെ കൂട്ടത്തിലിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി കളർ ലീക്കാവും. ആ ലീക്ക് മറ്റുള്ള വസ്ത്രത്തിലും പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ വസ്ത്രങ്ങളും നമുക്ക് ഡാമേജ് ആവും. അപ്പം അങ്ങനെ വരാതെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ